എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. പൊതുസ്വതന്ത്രനാകുമോ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി? ഈ ചോദ്യത്തിന് നോക്കാമെന്നാണ് മന്ത്രി പി രാജീവിന്റെ മറുപടി. ആദ്യം സ്ഥാനാർത്ഥി, പിന്നെ ചിഹ്നമെന്നും മന്ത്രിയുടെ പ്രതികരണം. കേരളിന് എതിരെ നിൽക്കുന്നവർക്ക് തൃക്കാക്കര മറുപടി നൽകുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കുക, എല്ലാ ചാനലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇന്ന ആളാണ്. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ കാണുന്ന ഏതൊരു പ്രേക്ഷകനും നിങ്ങളിലുള്ള വിശ്വാസ്യതയാണ് ഇത് തീരുമാനമായിരിക്കും എന്ന് കരുതി. അപ്പൊ ഞങ്ങളുടെ സഖാക്കൾ, പ്രവർത്തകർ, മുന്നണി പ്രവർത്തകരാകെ വളരെ വിജിലന്റ് ആണ്. ഏത് നിമിഷത്തിലും എന്ത് തെരഞ്ഞെടുപ്പിന്റെ ഏത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കാണിച്ചപ്പോ നിങ്ങളെല്ലാവരും വിശ്വസിക്കും. അത് ഔദ്യോഗികമാണ്. കാരണം സാധാരണ പറയുമല്ലോ, ഇന്ന ആളായേക്കാം, ആകുമായിരിക്കാം, ഇപ്പൊ തീരുമാനിക്കും, ഇതൊന്നുമല്ല. നിങ്ങളെല്ലാവരും എത്തിയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ അത്രയും തയ്യാറാണ്. നിങ്ങളെ ഇങ്ങനെ ഹൃദയത്തിലെ ചെയ്യുന്നത് അത് നിങ്ങളെ ഔദ്യോഗികമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ എം എൽ എ നിങ്ങൾ വിശ്വസിച്ചു പോയി. സിപിഐ പോലൊരു പാർട്ടിയിലെ സംഘടനാ സംവിധാനം എങ്ങനെയായിരിക്കും? അത്ര പെട്ടെന്ന് ഒരു നിർദ്ദേശം ഇല്ലാതെ ഇങ്ങനെ പോസ്റ്റർ എഴുതാൻ പറ്റുമോ? പോസ്റ്ററിന്റെ ചുവരെല്ലാം ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്തിട്ടേക്കാളും. ഏത് നിമിഷം സ്ഥാനാർത്ഥി എന്ന റെഡിയാണ്. അപ്പൊ ആ പ്രദേശത്ത് നല്ല ആവേശത്തിൽ ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോൾ എല്ലാ ചാനലിലും സ്ഥാനാർത്ഥി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്ഥാനം, വേറെ ഒന്നുമില്ല. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു, സെക്രട്ടേറിയറ്റ് തീരുമാനം. അപ്പൊ അപ്പെടുത്ത ഒരു പ്രശ്നം എന്നുവെച്ചാൽ അവർ അപ്പൊ റെഡിയാണ്. അതാണ് ആ ഒരു ആവേശമാണ്, ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് അത്തരം പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളുണ്ടാക്കി കേരളത്തിൽ നിങ്ങളുടെ പുറകെയല്ല ഞങ്ങൾ പോകുന്നത്. ഒരു പൊതുസ്വതന്ത്രനായിരിക്കോ? തൃക്കാക്കരയിൽ ഇടതു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാമെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ട്. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന സൂചനകളാണ് ഈ നേതാക്കൾ നൽകുന്നത്. ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ബിനിൽ, ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് കെ എസ് സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാം, ആ നിർദ്ദേശം ചർച്ച ചെയ്ത് ധാരണയിലേക്ക് എത്തുന്നു, അത് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം സംഭവിച്ച ട്വിസ്റ്റ് എന്താണ്? മാധ്യമങ്ങൾക്ക് മേൽ പഴി പറയുമ്പോഴും ആരാണ് സന്നദ്ധയായി മുന്നോട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് ഈ നേതൃത്വം സമീപിച്ചിരിക്കുന്നത്, മറ്റൊരു ഓപ്ഷൻ എന്നത് എന്താണ്? എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ഇന്നലെ കെ എസ് അരുൺകുമാറിൻ്റെ പേര് ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഇപ്പോൾ സി പി എം നേതൃത്വം നൽകുന്ന വിവരം. അതുതന്നെയാണ് ഇന്നലെ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും പിന്നീട് പി രാജീവും വ്യക്തമാക്കിയത്. ഇന്ന് പി രാജീവ് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്തു. അതായത് കെ എസ് അരുൺകുമാറിൻ്റെ പേര് നൽകിയത് ഈ മാധ്യമങ്ങളാണ്, തങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല, സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായി അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നതാണ് പി രാജീവ് പറഞ്ഞത്. ഇന്ന് എൽ ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗം അടക്കം കൂടിയ ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയുടെ അന്തിമമായ പ്രഖ്യാപനം ഉണ്ടാകുക എന്നതാണ് ഇപ്പോൾ പി രാജീവ് അറിയിച്ചിരിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന ആവർത്തിച്ച ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പി രാജീവ് തയ്യാറായിട്ടില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയായി പല ഘട്ടങ്ങളിലും കോൺഗ്രസിന് വലിയ ശക്തിയുള്ള എറണാകുളം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഈ പൊതുസ്വതന്ത്രം പരീക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. എൽ ഡി എഫിന് സമുദായ ഘടകങ്ങൾ, അവിടുത്തെ സാമൂഹിക ഘടകങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് അത്തരം സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. തൃക്കാക്കരയിലടക്കം ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. ആരിലേക്കാണ് ഈ ചർച്ചകൾ എത്തുന്നത് എന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഒരു പൊതുസ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ ആ നിലയിലാണ് ആലോചിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ കക്ഷികൾക്ക് പുറത്തുള്ള ഒരാളാണോ, അതോ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കാം? എന്താണ് ചർച്ചകൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ ബിനിൽ? എല്ലാ ഓപ്ഷനുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ സി പി എം നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് തൃക്കാക്കരയിൽ എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. ആ വികസന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വരും എന്നതാണ് ഇപ്പോൾ സി പി എം നേതൃത്വം നൽകുന്ന വിവരം. പി രാജീവിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യം സ്ഥാനാർത്ഥി, പിന്നീട് ചിഹ്നം. അതോടൊപ്പം തന്നെ ഒരു പൊതുസ്വതന്ത്രൻ വരുമോ എന്ന ചോദ്യത്തിന് നോക്കാമെന്ന അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പല സാധ്യതകളും സി പി എം നേതൃത്വം ഇപ്പോൾ തേടുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിൽ കോൺഗ്രസിൽ നിന്നുള്ള ആളുകളടക്കമുള്ള സാധ്യതകൾ സി പി എമ്മിൻ്റെ മുന്നിലുണ്ട്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സി പി എം ഇവിടെ തയ്യാറെടുക്കുന്നത്. പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വരണമെന്ന് ഇല്ല എന്ന കാര്യമാണ് പി രാജീവിൻ്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി വരണമെന്നില്ല. എല്ലാ സാധ്യതകളും പാർട്ടി ചർച്ച ചെയ്തു. ഒരു പൊതു സ്വതന്ത്രനെ പോലും
പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ ജെ ജേക്കബിനെയാണ് പി ടി തോമസിനെതിരെ മത്സരത്തിനിറക്കിയത്. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൽ പി ടി തോമസിനെ പോലൊരു നേതാവിനെതിരെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് സി പി എം തയ്യാറാകാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കിട നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ തൃക്കാക്കരയിലെ വോട്ടു ചോർച്ചയുടെ പേരിൽ മുതിർന്ന ജില്ലയിലെ മുതിർന്ന നേതാവ് സി കെ മണിശങ്കർക്കെതിരെ അടക്കം നടപടിയെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെയൊക്കെ വഴി ജില്ലാ നേതൃത്വത്തിന് മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അവിടെ കൊച്ചി മേയർ എം അനിൽകുമാർ അടക്കമുള്ള നേതാക്കളെ രംഗത്തിറക്കി ശക്തമായൊരു മത്സരം നടത്തും എന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥി ചർച്ചകളെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോഴും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിട്ടില്ല എന്ന സൂചനകളാണ് ചർച്ചകൾ. സി പി എം നേതൃത്വത്തിലെ ചർച്ചകൾ, അതേക്കുറിച്ചൊന്നും കൃത്യമായി വ്യക്തതയില്ലാത്ത ആളുകൾ. ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ്. കൊച്ചിയിൽ തൃക്കാക്കരയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം വായിച്ചും പറഞ്ഞും ബിനിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും വെച്ചാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കെ വി തോമസ് കോൺഗ്രസിനെതിരായി നിലപാടെടുത്തു നിൽക്കുന്നു. കെ വി തോമസ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ എറണാകുളം ജില്ലയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത ഒരു പ്രമുഖ നേതാവ് ആ നേതാവിനെ അടർത്തിയെടുത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കും എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരം സാധ്യതകളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ? എല്ലാ സാധ്യതകളും പരിശോധിക്കപ്പെടുന്നുണ്ട്. അതിൽ കോൺഗ്രസിൽ നിന്നടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യം ഇപ്പോൾ സി പി എം നേതൃത്വം ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം തൃക്കാക്കരയിൽ യു ഡി എഫ് ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഉമാ തോമസ് മണ്ഡല പര്യടനവുമായി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസിനെ ഒരു ഞെട്ടിക്കുക എന്ന നീക്കവും സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൽ നിന്നൊരു സ്ഥാനാർത്ഥി വന്നാൽ തങ്ങൾക്ക് അത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാവിലെ മാതൃഭൂമി ന്യൂസിനോട് തങ്ങൾ അത്ര വലിയ ഭാഗ്യം തങ്ങൾക്ക് നൽകുമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരു വാക്കോറിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ വന്നാൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. എന്തായാലും സി പി എം എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വരണമെന്ന് ഈ ഘട്ടത്തിൽ ഇല്ല. എന്തായാലും കെ എസ് അരുൺകുമാറിൻ്റെ ആവില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അക്കാര്യത്തിൽ ഏതാണ്ട് ഒരു വ്യക്തത കൈവരുന്നു എന്നതാണ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അടക്കമുള്ളവർ എറണാകുളം ലെനിൻ സെൻറ്ററിലുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്, ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ എന്നിവരും എത്തിയിട്ടുണ്ട്. പി രാജീവ് നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇവ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അല്പസമയത്തിന് ശേഷം ഇടതുമുന്നണി ജില്ലാ ഇടതുമുന്നണി യോഗം ചേരും. അതിനുശേഷം സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കൂ എന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്.